തന്നെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അയാളെ പ്ലീസ് ചെയ്ത് അതിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് കോഡിപ്പെൻഡൻസ് എന്ന് വിളിക്കുന്നത്. നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി ഡൈനാമിക്സിൽ പലപ്പോഴും കോഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. മുൻപ് നമ്മളും ഇതുപോലെ കോഡിപ്പെൻഡൻ്റ് ആയിരുന്നിരിക്കാം. എന്തൊക്കെയാണ് കോഡിപ്പെൻഡൻസി എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് കോഡിപ്പെൻഡൻസ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് നമുക്കതിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, എന്തൊക്കെയാണ് കോഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളുടെ സ്വഭാവ രീതികൾ എന്തൊക്കെയാണ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഈ വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ കോഡിപ്പെൻഡൻസി എന്നുള്ളതിനകത്ത് കുറച്ച് പലതരം ആളുകളും അതിനകത്തേക്ക് വരും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുമല്ലോ. എല്ലാവർക്കും ബോഡിയിലേക്ക് സ്വാഗതം. ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺസിനെ പറ്റിയിട്ട് അത്ര തന്നെ അവയർനെസ് ഇല്ലാത്തൊരു സമൂഹമാണ് നമ്മുടേത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഡിസ്ഫങ്ഷൻ എന്താണ്, എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും നടക്കുന്നത് എന്ന് തിരിച്ചറിയുകയും അവിടെ ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് എനിക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ മുന്നോട്ട് പോകാനും നിങ്ങളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ബോധിയുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുമുള്ള കണ്ടന്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അനുഭവം കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കില്ലല്ലോ. ഇന്ന് നമുക്ക് സംസാരിക്കുന്നത് കോഡിപ്പെൻഡൻസി എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. കോഡിപ്പെൻഡൻസി എന്നുള്ള ഒരു വാക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുന്നത് ആൽക്കഹോളിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആൽക്കഹോളിസം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ എനേബിൾ ചെയ്യുകയും അവർക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പ്രസൻസ് ഈ ഒരു പ്രശ്നം കൂട്ടുന്നതായിട്ട്, അവരുടെ ആൽക്കഹോളിസത്തിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കുന്നതിന് അവർക്ക് വേണ്ട ഒരു നിർബന്ധം വെക്കാതെ ആ ഒരു ബിഹേവിയറിനെ എനേബിൾ ചെയ്യുന്ന, അവർക്ക് അവരെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ബാഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് എല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന രീതിയിൽ നിൽക്കുന്ന ചില ഫാമിലി മെമ്പേഴ്സിന്റെ പ്രസൻസിനെ പറ്റിയിട്ട് ലിറ്ററേച്ചറിൽ കാണാം. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്താണ് കോഡിപ്പെൻഡൻസി എന്നുള്ളൊരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ന് കോഡിപ്പെൻഡൻസി എന്നുള്ളൊരു വാക്ക് ഒരു അംബ്രല്ല ടേമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് പലതരം ബിഹേവിയർ പാറ്റേൺസിനെ ചേർത്ത് വായിക്കുന്ന ഒരു ഒരു പാറ്റേണായിട്ടാണ് കോഡിപ്പെൻഡൻസി എന്നുള്ള വാക്ക് ഇന്ന് ഉപയോഗിക്കുന്നത്. പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ നിൽക്കുന്ന വിക്ടിംസിനെ കോഡിപ്പെൻഡൻ്റ് ആണ് ചില എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം ഈ വിക്ടിമായിട്ട് നിൽക്കുന്ന ഈ വ്യക്തി തന്നെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളെ എനേബിൾ ചെയ്യുകയും അയാൾക്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും അയാളെ അയാളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് തുടർന്ന് കൊണ്ടുപോകാനും ആ ഒരു അങ്ങനെ മുന്നോട്ട് പോയാൽ മതി, ഇതിന് മാറ്റമൊന്നും വരുത്തണ്ട, എനിക്ക് മാറ്റം വരുത്തി കഴിഞ്ഞാൽ എനിക്ക് ഭയമാണ്, പ്രശ്നങ്ങളാവും, അതിനേക്കാളും നല്ലത് ഇങ്ങനെ തന്നെ പോകുന്നതാണ് എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി അയാളുടെ എല്ലാ സ്വഭാവ രീതികളും സമ്മതിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവ രീതിക്ക് കോഡിപ്പെൻഡൻസി എന്നും ആ ഒരു വ്യക്തിയെ കോഡിപ്പെൻഡൻ്റ് ആണ് എന്നും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പലരും ആ ഒരു വാക്കിനോട് യോജിക്കാറില്ല. കാരണം നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ സ്വഭാവത്തിന് വിക്ടിമിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു രീതിയാണ് ഇത് എന്നുള്ള ഒരു അഭിപ്രായം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ കോഡിപ്പെൻഡൻ്റ് ആണ് എന്നൊരാളെ ലേബൽ ചെയ്യുന്നത് ശരിയല്ല എന്നും പറയാറുണ്ട്. പക്ഷേ കോഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ ഒരു വിക്ടിം എന്നുള്ളൊരു ഒരു ലേബലിൽ നിന്ന് പുറത്തു കടക്കാതെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിക്ക് വേണ്ട എല്ലാ വളവും വെച്ചു കൊടുത്ത് പിന്നെയും പിന്നെയും മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് നമ്മൾ കോഡിപ്പെൻഡൻസ് എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നത്. ഇവിടെ രണ്ട് രീതിയിൽ ഈ കോഡിപ്പെൻഡൻസിയെ കാണാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്ന്, ഇങ്ങനൊരു പ്രശ്നമില്ല, ഇവിടെ കുട്ടികളാണെങ്കിലും മറ്റുള്ളവരൊക്കെ ആണെങ്കിലും വെറുതെ പറയുന്നതാണ്, ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു പ്രശ്നമില്ല എന്ന് ഡിനൈ ചെയ്തുകൊണ്ട് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയെ അമിതമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ആ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ കണ്ടോ ഞാൻ കണ്ടില്ലേ ഞാൻ ഉണ്ടെങ്കിലാണ് ഈ ഒരു വ്യക്തി നന്നായിട്ട് ഇരിക്കുകയുള്ളൂ, കണ്ടോ ഞാൻ ഇത്രയും ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഫാമിലി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയെ അമിതമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ആ ഒരു സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ അവനവൻ്റെ ഒരു സെൽഫ് എസ്റ്റീം ആ ഒരു സെൽഫ് കോൺഫിഡൻസ് അതിൽ നിന്ന് റിസീവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ പോലും
അവരങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്തു കടക്കാനോ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് വലിയാനോ അവർ ശ്രമിക്കില്ല. എത്രമാത്രം കുട്ടികളെയോ കൂടെയുള്ളവരെയൊക്കെ ഇത് ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാലും അവിടെ ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഇവർ പലപ്പോഴും മടിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഒരു കാര്യം ഈ ഒരു കാര്യത്തിനെതിരെ അണ്ണടക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നത്. ഇനി ഇവരിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ ഒരു ഡൈനാമിക്കിനെ കുറിച്ച് അറിയാതെ ഇത്രയും നാളും എനേബിൾ ചെയ്തുകൊണ്ടിരുന്ന ഇത്രയും നാളും ബൗണ്ടറീസ് ഇല്ലാതെ ഇതിനകത്തേക്ക് എൻമെഷ്ഡ് ആയിട്ട് പോയിട്ടുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ പറ്റിയിട്ട് അവരെയും കോഡിപ്പെൻഡന്റ് എന്ന് തന്നെയാണ് വിളിക്കുക. കടന്നു വന്ന അവസ്ഥകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കോഡിപ്പെൻഡന്റ് എന്ന് തന്നെയാണ് പറയാം. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നേടുകയും ഓക്കെ ഇത്രയും നാളെ എനിക്ക് ബൗണ്ടറീസ് ഉണ്ടായിരുന്നില്ല, ഞാൻ ഇതിനകത്ത് എൻമെഷ്ഡ് ആയിരുന്നു അല്ലേ, എനിക്ക് ഈ പറയുന്ന വ്യക്തിയുടെ അബ്യൂസ് എനിക്ക് തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല, ഞാനിവിടെ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണല്ലോ എന്നുള്ള ന്യായീകരണങ്ങൾ കൊടുത്തിട്ട് പാവം ഇങ്ങനെ അറിയാഞ്ഞിട്ടല്ലേ കുറച്ച് ദേഷ്യം ഉണ്ടെന്നല്ലേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്നല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ന്യായീകരണങ്ങൾ കൊടുത്ത് ഞാൻ മുന്നോട്ട് വന്നതാണല്ലേ, ശരിയാണ് ഇത് ശരിയല്ലായിരുന്നു എന്നത് മനസ്സിലാക്കി അവിടെ വ്യക്തമായിട്ടുള്ള ബൗണ്ടറീസ് വെച്ചുകൊണ്ടും എന്നെ കൂടെ നിൽക്കുന്നവരെ ഇനി ഇത് ഹേർട്ട് ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ടും മുന്നോട്ട് പോകുന്ന ആളുകളുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോഡിപ്പെൻഡൻസിയിൽ നിന്ന് മറികടന്ന് മുന്നോട്ട് വരാൻ അവർ തയ്യാറാണ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു വിജയം. നമ്മളുടെ വീഡിയോസിൻ്റെ ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതും ഈ രണ്ടാമത് പറഞ്ഞ ആളുകൾക്കായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ആ എഡ്യൂക്കേഷൻ കിട്ടുന്നത് വഴി ആ ഒരു കാര്യം തിരിച്ചറിയുന്നത് വഴി അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്നാൽ എനേബിളിംഗ് ആയിട്ടുള്ള ഇത് തിരിച്ചറിയാതെ ഇനിയും തിരിച്ചറിഞ്ഞാൽ അതിന് നേരെ കണ്ണടച്ചു നിന്നുകൊണ്ട് പിന്നെയും ഈ ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കുന്ന, കാരണം അവർക്ക് അവിടെ അവനവൻ്റെതായിട്ടുള്ള ബൗണ്ടറീസ് വെക്കാനായിട്ടുള്ള താല്പര്യക്കുറവാണ് ഏറ്റവും പ്രധാനമായിട്ട്, അതിനവർക്ക് അവരുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള കോഡിപ്പെൻഡൻസും ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ആ വ്യക്തിയുടെ മെസ്സ് ക്ലീൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പലപ്പോഴും കോഡിപ്പെൻഡൻ്റെ ജോലിയായിട്ട് വരുന്നത്. ഉദാഹരണത്തിന് ഇങ്ങനെ കോഡിപ്പെൻഡൻ്റായി നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അബ്യൂസ് ഉണ്ടാക്കുന്ന യാതൊരു ഇമോഷനും അവർക്ക് അവിടെ കാണിക്കാറില്ല. ഇതൊരു സാധാരണയാണ്, ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നുള്ള രീതിയിൽ അവരതിനെ ന്യായീകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എന്താ പ്രതികരിക്കാത്തത്, എന്താ ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ടില്ലാത്ത എന്ന് വലിയൊരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു സ്വഭാവ രീതി, അതായത് അവർക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലനിൽപ്പ് വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് അവിടെ ആ ഒരു കോഡിപ്പെൻഡൻസിക്ക് അവരെ പ്രേരിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് അങ്ങനെയുള്ളവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം ഹൈഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളത്. ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു പ്രശ്നം മറ്റുള്ളവരെ ആരും പുറത്തറിയരുത്, ഇത് അറിയാതെ ഇതിനെ ഞാൻ മാക്സിമം ഹൈഡ് ചെയ്ത് നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ എല്ലാ നെഗറ്റീവായിട്ടുള്ള സ്വഭാവ രീതികളും, അത് ഈ ഒരു രീതിയിൽ ആൽക്കഹോളിസത്തിലേക്കൊക്കെ വരുമ്പോൾ അവരുടെ മദ്യപാനം എന്നുള്ള പ്രശ്നങ്ങളൊന്നും പുറമെ ആരും അറിയരുത് എന്നുള്ള രീതിയിൽ കവറപ്പ് ചെയ്യാനും ഹൈഡ് ചെയ്യാനും ഇവർ വളരെയധികം കൂട്ടുനിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കാണുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഈ കോഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ അവനവൻ്റെ ഒരു ആത്മവിശ്വാസം എന്നുള്ളത് മുൻപിലുള്ള വ്യക്തിയുടെ ഒരു അപ്രൂവലിലൂടെ മാത്രമാണ് ഈ വ്യക്തിക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അതായത് മുൻപിലുള്ള ആൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആളും ഓക്കെയാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഈ വ്യക്തിക്ക് തന്നെ ഒരു നിലനിൽപ്പിലേക്ക് പോകാനേ പറ്റാത്തൊരവസ്ഥയാണ് ഇതിൽ നിന്നുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ബൗണ്ടറീസ് വയ്ക്കാനോ സ്വന്തം പ്രശ്നങ്ങൾ എക്സ്പ്രസ് ചെയ്യാനോ കറക്റ്റായിട്ട് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അവിടെ സാധിക്കാതെ വരുന്നൊരവസ്ഥയും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. വളരെയധികം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഇവർ നേരിടുന്നത് കൊണ്ട് തന്നെ അവർ നേരിടുന്ന മാനസിക പ്രയാസങ്ങൾ ചെറുതല്ല. ആങ്സൈറ്റിയും ഡിപ്രഷനും എല്ലാം അവർക്ക് വളരെ കൂടുതലായിരിക്കും. കാരണം അവർ വളരെ ഹൈപ്പർ വിജിലന്റ് ആയിട്ടായിരിക്കും പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്ത്, കാരണം ഇവരാണല്ലോ അവിടെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി അവിടെ ഒന്നും ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കവറപ്പ് ചെയ്യണതും പ്രശ്നങ്ങൾ ഇല്ലാതെ ഒഴിവാക്കുന്നതും കോംപ്രമൈസ് ചെയ്യുന്നതും മറ്റുള്ളവരെ ഹാൻഡിൽ ചെയ്യുന്നതും ഒക്കെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള മാനസിക സംഘർഷങ്ങളെല്ലാം തന്നെ ഈ ഒരു വ്യക്തിയിൽ നമുക്ക് കാണാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന നല്ല വാക്കുകളാണ് അല്ലെങ്കിൽ ആ വ്യക്തി സന്തോഷമായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ വേറെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ. അതിനായിട്ട് സ്വന്തം ചിറക് അരിഞ്ഞു കളഞ്ഞ്, സ്വന്തം ചിറകുകൾ വിച്ഛേദിച്ച് കളഞ്ഞ് ഈ ഒരു
ഇതിന ഈ സിസ്റ്റത്തിനകത്ത് തന്നെ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നമില്ല, ഇവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ ഇതെല്ലാം മറ്റുള്ളവരൊക്കെ ചിന്തിച്ചു കൂട്ടുന്നതാണ്, അവിടെ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡിനൈ ചെയ്തിട്ട് അവിടെ മുൻപോട്ട് മാക്സിമം തള്ളി നിൽക്കുന്ന ഇങ്ങനെയുള്ള ആളുകളാണ് കോ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് പുറത്തു കടക്കുക എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായതുകൊണ്ടാണ്. ഇനി ഇതിൽ നിന്ന് പുറത്ത് ഈ കടക്കാൻ ശ്രമിക്കാത്ത ഇത്തരം കോ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളുകളാണ് ഈ ഒരു സിസ്റ്റത്തിനെ പിന്നെയും പിന്നെയും എനേബിൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ പണ്ട് കാലങ്ങൾ മുതലേ തന്നെ നമ്മളുടെ നാട്ടിലൊക്കെ പറയില്ലേ, സ്ത്രീ ആവുമ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, അതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഇതിപ്പോൾ സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ, അബ്യൂസീവായിട്ടുള്ള ബിഹേവിയർ ഇതുപോലെ തന്നെ ന്യായീകരിച്ച് കൊണ്ട് നടക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുന്ന ഈ ഒരു രീതി, ഈ ഒരു പാറ്റേൺ പിന്നെയും നിലനിൽക്കുന്നതിന് വലിയ കാരണമായിട്ട് തീരാറുണ്ട്. കാരണം ഇവരിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി അവരുടെ ഈ ഒരു സ്വഭാവം കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ വേറൊരു ഉദാഹരണമായിട്ട് പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ മദർ ഇതുപോലെ തന്നെ അവര് നാർസിസ്റ്റിക് അല്ല, എന്നാൽ ഈ പറയുന്ന നാർസിസത്തിനെ എനേബിൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരും ഒരു വിക്ടിമാണ്, എനേബിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പലപ്പോഴും കോ ഡിപ്പെൻഡന്റ് ആണ് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് അവരവരുടെ ആത്മവിശ്വാസം കിട്ടുന്നത് ഈ വ്യക്തിയുമായിട്ടുള്ള ഇടപെടലിൽ നിന്നാണ്. ഈ വ്യക്തിയെ കുഴപ്പമില്ലാതെ കൊണ്ടുപോകുക എന്നുള്ളതിലാണ് അവർക്ക് അവരുടെ ജീവിത ലക്ഷ്യം തന്നെ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റേ വ്യക്തിയുടെ പ്രശ്നങ്ങളില്ലാതെ നമ്മളുടെ ബൗണ്ടറീസ് ഒന്നും പറയാതെ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവിടെ മാക്സിമം ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു അബ്യൂസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ വ്യക്തി മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യുന്നതൊന്നും കണ്ടില്ലാത്ത രീതിയിൽ നിൽക്കുകയും അതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കോ ഡിപ്പെൻഡൻസി എന്നുള്ളത് അവിടെ പലപ്പോഴും കാണാറുണ്ട്. എല്ലാ കോ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളുകളും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളാവാം എന്നില്ല, എന്നാൽ ഒരു വിഭാഗം കോ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളുകളും നാർസിസ്റ്റിക് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഇങ്ങനെ ഈ ഒരു അബ്യൂസ് സമ്മതിച്ചു കൊടുക്കുന്ന ഈ ഒരു വ്യക്തിക്ക് ഗ്രാൻഡിയോസിറ്റി ഉണ്ട്, ആ വ്യക്തി മറ്റുള്ളവരെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോ ഡിപ്പെൻഡന്റ് ആയിട്ട് ഏറ്റവും ആദ്യം നമുക്ക് വിക്ടിമായിട്ട് തോന്നിപ്പിച്ച ഈ ഒരു വ്യക്തിയും ചിലപ്പോൾ നാർസിസ്റ്റിക് ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് അവരെ നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്നത് അവർക്ക് ഗ്രാൻഡിയോസിറ്റി ഉണ്ടോ, അവർക്ക് എൻടൈറ്റിൽമെന്റ് ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ തന്നെ ഈ ഒരു കോ ഡിപ്പെൻഡന്റ് എന്നുള്ളൊരു വാക്കിൽ തന്നെ പല വകഭേദങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ. അതായത് ഒരിക്കൽ കോ ഡിപ്പെൻഡന്റ് ആയിരുന്നു, പക്ഷെ ഇന്ന് അതിൽ നിന്ന് പുറത്ത് കടക്കുന്ന ബൗണ്ടറീസ് വെച്ച് ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് കടക്കുന്ന സർവൈവേഴ്സ് ഉണ്ട്, ഇപ്പോഴും അത് എനേബിൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കോ ഡിപ്പെൻഡൻസ് ഉണ്ട്, അതിൽ തന്നെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുണ്ട്, ഇതിൽ തന്നെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ആളുകളുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം ആളുകളൊക്കെ നമുക്ക് കോ ഡിപ്പെൻഡന്റ് എന്ന് തന്നെയാണ് പറയാൻ പറ്റുക. എപ്പോഴാണ് കോ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി പ്രശ്നക്കാരനാവുന്നത്, പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നത് എപ്പോഴാണ്? അവിടെ വരുന്നത് രണ്ട് രീതിയിൽ വരുമ്പോഴാണ്. ഒന്ന്, വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യാതെ, വിക്ടിമിനെ പുറത്ത് കടക്കാനായിട്ട് സമ്മതിക്കാതെ ആ സിസ്റ്റത്തിൽ തന്നെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ. രണ്ടാമതായിട്ട്, നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയെ അമിതമായിട്ട് സപ്പോർട്ട് ചെയ്ത് ആ ഒരു അബ്യൂസ് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ. ഈ ഒരു രണ്ട് രീതിയിലും കോ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും ഈ ഒരു കാര്യം തിരിച്ചറിയാതെയാവാം അവർ ഈ ഒരു കാര്യം ചെയ്യുന്നത്, പക്ഷെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം തുടരുന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ല. എന്തൊക്കെയാണ് ഒരു കോ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വ്യക്തിയുടെ സ്വഭാവ രീതികളും പെരുമാറ്റ രീതികളും എന്തൊക്കെയായിരിക്കും? ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. നാർസിസ്റ്റിക് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് എന്ന് കരുതുക. അയാളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അടുത്ത ഒരു റിലേഷനിൽ നിൽക്കുന്ന ഒരു ബന്ധു എന്നുള്ളൊരാളെ കണക്കാക്കാം. ഈ ഒരു ബന്ധു അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ഒക്കെ ആയിരിക്കാം. ഈ ഒരു വ്യക്തി കോ ഡിപ്പെൻഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അവിടെ ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുടെ ജീവിതത്തിനെ പറ്റി ഓർത്ത് അമിതമായിട്ടൊരു ഉത്കണ്ഠയായിരിക്കും. ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് അമിതമായിട്ടൊരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വ്യക്തിയുടെ മുൻപിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഞാനാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ള അമിതമായിട്ടുള്ളൊരു ചിന്താരീതി ആ വ്യക്തിയിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ സ്വന്തം ബൗണ്ടറീസ് ഇല്ലാതെ തന്നെ അമിതമായിട്ട് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അയാളുടെ നെഗറ്റീവായിട്ടുള്ള ബിഹേവിയേഴ്സിനെ ഇയാളെ സമ്മതിച്ചു കൊടുക്കുന്നതായിട്ടും, അല്ലെങ്കിൽ അവിടെ നോ പറയാതെ ബൗണ്ടറി വെക്കാതെ അയാൾ എന്തും ചെയ്തോട്ടെ ഞാനെല്ലാം ക്ലീനപ്പ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ എനേബിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ
ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് ഉള്ള ഒരു റിജക്ഷൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് വേദനിക്കുന്നതോ അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളെ ഒഴിവാക്കുന്നു എന്നുള്ളതോ തീരെ സഹിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ ആ വ്യക്തി മാക്സിമം പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാക്സിമം ആ വ്യക്തിയെ പ്ലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവിടെ ശ്രമിക്കുകയും പീപ്പിൾ പ്ലീസ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ തന്നെ അവിടെ നിന്നുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി മറ്റുള്ളവരും അതേ രീതി തന്നെ പിന്തുടരണം എന്ന് നിർബന്ധം പിടിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ മറ്റുള്ളവർ ഈ വ്യക്തി അഡ്വൈസ് ചെയ്യും, നോക്ക് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ, ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇയാളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, നിങ്ങൾ വിഷമിക്കണ്ട എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ അമിതമായിട്ട് അഡ്വൈസ് ചെയ്തിട്ട് ഈ ഒരു സ്വഭാവ രീതി മുന്നോട്ട് പോകാനായിട്ട് കാരണമായി തീരുക എന്നുള്ള രീതിയിൽ പെരുമാറുന്നതായിട്ട് കോഡിപ്പെൻഡൻ്റായിട്ടുള്ള ആളുകൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അവിടെ പലപ്പോഴും കോഡിപ്പെൻഡൻ്റായിട്ടുള്ള ആളുകൾ ഈ ഒരു ബാഡ് ബിഹേവിയർ ഈ ഒരു വ്യക്തി കാണിക്കുമ്പോൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് അതിനെ എക്സ്ക്യൂസ് ഉണ്ടാക്കും, അതിനെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യും, അതിനെ ന്യായീകരിക്കും. ഈ മൂന്ന് കാര്യങ്ങളാണ് പലപ്പോഴും കോഡിപ്പെൻഡൻ്റായിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു അബ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവ രീതികളോട് പ്രതികരിക്കുന്ന രീതി. അത് അയാൾക്ക് ഇന്നൊരു കാര്യമുള്ളത് കൊണ്ടല്ലേ, പ്രായമായതുകൊണ്ടല്ലേ, വയസ്സായതുകൊണ്ടല്ലേ, ദേഷ്യം കൂടുതലുള്ളതുകൊണ്ടല്ലേ, ഒരുപാട് ടെൻഷൻ ഉള്ളത് കൊണ്ടല്ലേ, അത് കാര്യമാക്കണ്ട എന്നുള്ള രീതിയിൽ എക്സ്ക്യൂസ് ചെയ്യുക, എക്സ്ക്യൂസ് ഉണ്ടാക്കുക, അതിനെ അമിതമായിട്ട് ന്യായീകരിക്കുക. അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഇവിടെ ഇപ്പം ഈ പ്രശ്നം ഉണ്ടായത്, നീ ഇങ്ങനെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ അവിടെ വിക്ടിമിനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുക എന്നുള്ളതൊക്കെയായിരിക്കും പലപ്പോഴും കോഡിപ്പെൻഡൻ്റായിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്നത്. ഈ ഇത്തരം സ്വഭാവ രീതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളെയാണ് നമ്മൾ കോഡിപ്പെൻഡൻ്റ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി സിസ്റ്റത്തിനകത്ത് ഇതുപോലുള്ള കോഡിപ്പെൻഡൻ്റായിട്ടുള്ള ആളുകളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം തിരിച്ചറിയുന്നത് വഴി അവരുമായിട്ട് ബെറ്ററായിട്ട് ഡീൽ ചെയ്യാനും അവരുമായിട്ടും കുറച്ച് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട്, അവർക്കോ ബൗണ്ടറി ഇല്ല വേണ്ട, അവരെന്തെങ്കിലും കാണിക്കട്ടെ, നമുക്ക് അവിടെ ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്നുള്ളത് ചെയ്യാമല്ലോ, അങ്ങനെ കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമ്മളൊരിക്കൽ ഒരു കോഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു എന്ന് കരുതുക, നമ്മൾ അറിയാതെ തന്നെ ഈ ഒരു വ്യക്തിയുടെ കാര്യങ്ങളിലെല്ലാം നമ്മൾ ഇൻവോൾവ് ആയി പോയിട്ടുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു പുതിയ അറിവുകൾ കിട്ടുന്നതിലൂടെ നമ്മളവിടെ എൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും തീരുന്ന പ്രശ്നമല്ലാതെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കോഡിപ്പെൻഡൻസിയിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക, നമ്മുടേതായിട്ടുള്ള അസർട്ടീവ്നെസ്സിൽ നമ്മൾ വർക്ക് ചെയ്യുക, നമ്മുടേതായിട്ടുള്ള മെൻ്റൽ ഹെൽത്തിൽ നമ്മൾ വർക്ക് ചെയ്യുക, നമുക്കുള്ള ഡിപ്രഷനും കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പരിഹാരം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു ഇനി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.